വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് കേരള കലാമണ്ഡലം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കലാമണ്ഡലത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് കൈമാറിയതാണ് വിദ്യാർത്ഥി സമരത്തിന് കാരണം. അധ്യാപകരും ജീവനക്കാരും തമ്മിൽ നിലനിന്ന പടലപ്പിണക്കമാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിൽ അധ്യാപകരും ജീവനക്കാരും തമ്മിൽ കുറച്ചുകാലമായി ഭിന്നത നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്യാമ്പസിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. ഇതിൽ അധ്യാപകരെ ആക്ഷേപിക്കുന്ന വാചകങ്ങളുണ്ടെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ ബോർഡുകൾ നശിപ്പിച്ചു. 9 പേർക്കെതിരെ ജീവനക്കാർ നൽകിയ പരാതിയിൽ സിൻഡിക്കേറ്റ് ഉപസമിതി വിശദീകരണം ചോദിച്ചു. 3 വിദ്യാർത്ഥികളുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ പരാതി പോലീസിന് കൈമാറി. ഇതോടെയാണ് കുട്ടികൾ സമരവുമായി രംഗത്തെത്തിയത്. സമരം ശക്തമായതോടെ കലാമണ്ഡലം അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ചില അധ്യാപകരാണ് വിദ്യാർത്ഥി സമരത്തിന് പിന്നിലെന്ന ആരോപണവുമായി ജീവനക്കാരുടെ സംഘടന രംഗത്തെത്തി. ചില പുഴുക്കുത്തുകളുടെ വിരലിൽ എണ്ണാവുന്ന ചില പുഴുക്കുത്തുകളുടെ പ്രേരണ മൂലം ഇത് ചെയ്തവരെ, ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത് ചെയ്യിച്ച അവരാണ് ശരിക്കും വിചാരണ ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ക്യാമ്പസിൽ തീർക്കേണ്ട വിഷയം പോലീസിൽ എത്തിച്ചവർക്കാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമെന്നായിരുന്നു അധ്യാപകരുടെ വാദം. വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അധ്യാപകരും ജീവനക്കാരും തമ്മിലുള്ള പോരിന് പരിഹാരമാവാത്തതിനാൽ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.